സംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, മാതാക്കന്മാരും വൈദികരും സമർപ്പിത സിസ്റ്റർമാരും എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. ഞാനവർക്കാണ് സാധാരണഗതിയിൽ നിങ്ങൾ വീടുകളിലൊക്കെ വൈകുന്നേരം അല്ലേ ഇതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വിവാഹം കഴിച്ച അയച്ച പിള്ളേരെ അല്ലെങ്കിൽ പുറത്ത് പഠിക്കുന്ന മകനെയൊക്കെ ഒന്ന് വിളിക്കുകയല്ലേ നിങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ആഴ്ചയിലെന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും നിങ്ങളോട് വർത്തമാനം പറയുന്നത് ശരിക്കും ഒരു കുടുംബാംഗങ്ങളോട് വർത്തമാനം പറയുന്നത് പോലെയാണ്. അല്ലേ ലൂയ്യ. വൈകുന്നേരമൊക്കെ ഞാനും നോക്കിയിരിക്കുകയാണ്. അല്ലേ ലൂയ്യ. ഉപരമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണ കൊണ്ട് ഇവിടെ നമ്മുടെ വൈദിക ദൈവവിളി ധ്യാനമൊക്കെ നന്നായിരുന്നു കേട്ടോ. എല്ലാം കോവിഡിൻ്റെ മാനദണ്ഡമൊക്കെ അനുസരിച്ച് ദൈവകൃപയെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്നേഹത്തിനൊക്കെ പ്രത്യേകം നന്ദി കേട്ടോ. പ്രാർത്ഥിച്ചായിരുന്നല്ലോ അല്ലേ. പ്രൈസ്തല്ലോ. ഇപ്പനുള്ള സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് അങ്ങ് ധ്യാനിച്ചു എന്ന് കരുതുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞോളം ചെല്ലി പ്രാർത്ഥിക്കുന്നത് ഈ ആഴ്ചയിൽ ഒരു നിയോഗം അച്ഛന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞൊരാഴ്ചയൊന്നും മേടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് വലിയ വിലപ്പെട്ട മുത്തുകളാണ്. ഒരുപക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് ഈശോദരൻ്റെ ആശീർവാദത്തെ വളരെ വലുതായി കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ഓരോ നന്മറിഞ്ഞോറിയത്തിനും ഞാൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നെ ഈശോ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു നന്മറിഞ്ഞു ചെല്ലി അച്ഛൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ അമ്മേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ആരംഭം എളിമയിലായിരുന്നുവോ അല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാരണവാരൊക്കെ പറയുന്നൊരു കാര്യമാണ് അല്ലേ. ചെറുതായിട്ട് തുടങ്ങിയാൽ അല്ലേ അത് വലുതായി വരും. അല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ കടുകുമണി ചെറുതാണ്, പക്ഷേ അത് വളർന്ന് വലുതാവും. ജോബിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജോബ് chapter 8 verse 7, അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ നിന്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തരമായിരിക്കും. വചനം വെളിപ്പെടുത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ വചനത്തിന്റെ അർത്ഥം ഉള്ളരാർത്ഥം അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ള അർത്ഥത്തോട് പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ എളിയൊരു ആരംഭം നിന്റെ അന്ത്യദിനങ്ങൾ എന്ന് പറഞ്ഞാൽ മരണത്തോടെ അടുത്ത ദിനങ്ങൾ വേണം വ്യാഖ്യാനം അതിമഹത്തായിരിക്കും. ഞാൻ അതിനെ കുറച്ചുകൂടെ വളരെ പ്രാക്ടിക്കലായിട്ട് എടുത്താൽ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം അല്ലെങ്കിൽ വളരെ എളിമയിലുള്ള ഒരു എളിമപ്പെടുന്ന ഒരു ജീവിതമാണെന്ന് കരുതുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷമുള്ള ഒരു കാലഘട്ടം. ഉടനെ മരിക്കുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മരിക്കുന്ന സമയത്ത് ബെല്ല സംഭവം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങൾ എളിമയിൽ ആരംഭിക്കുന്നതാണെങ്കിൽ ഉറപ്പ് അതിന് വലിയൊരു വളർച്ചയുണ്ട് സഹോദരങ്ങളെ. ഞാൻ എനിക്ക് ചുറ്റുമുള്ള വൈദികര്, സമർപ്പിതര് തുടങ്ങി ഒരുപാട് വ്യക്തികളെ നോക്കുമ്പോൾ എളിമയിൽ ആരംഭിച്ചതും ചെറുതിൽ ആരംഭിച്ചതും ഒക്കെ വലിയ കാര്യങ്ങളായിട്ട് ദൈവം മാറ്റുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് ഈശോയുടെ വലിയൊരു കൃപയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു പക്ഷേ നിന്റെ അന്ത്യദിനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദിനങ്ങൾ അതിമഹത്തരമായിരിക്കും എന്നാണ് വ്യാഖ്യാനിക്കാം, തെറ്റില്ല അതിനകത്ത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നിന്നെ ജീവിതത്തിൽ ഇന്ന് നിനക്ക് എളിമപ്പെടാൻ മാത്രമേ സമയം കിട്ടുമെന്ന് വിചാരിക്കുക, വിഷമിക്കണ്ട. ഒരു ഒരു കാലഘട്ടത്തിന് ശേഷം നിന്നെ വലുതാക്കാൻ ദൈവം ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആരംഭം എളിമയതാണെങ്കിൽ അല്ലെങ്കിൽ എളിയതായിരുന്നെങ്കിൽ ഉറപ്പ് അന്ത്യദിനങ്ങൾ പിന്നെയുള്ള കാലഘട്ടം അതിൻ്റെ ചവിട്ടുപടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെ തന്നെ ചെറിയൊരു പെട്ടിക്കട പോലെ തുടങ്ങിയുള്ളൂ, മറ്റൊന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, മാളാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കണ്ട. ഇതൊക്കെ ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താ ഉള്ള സഹോദരങ്ങളെ കേട്ടോ. അതിന് ധൈര്യമായിട്ടിരിക്കും, ശനിക്കരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവായി ഈശോയെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഇവരോടുള്ള അങ്ങയുടെ സ്നേഹം കർത്താവ് കവിഞ്ഞൊഴുകട്ടെ കർത്താവെ. എൻ്റെ ഹൃദയത്തിൽ ഇവരെ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇവരുടെ പേരിന് കാരണവരയ്ക്കുന്ന വിശുദ്ധരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെപ്പോൾ മനസ്സറിഞ്ഞ് കർത്താവെ ഈ എളിയദാസൻ ആശീർവദിക്കുമ്പോൾ, കർത്താവെ എളിയതും എളിമയിലുള്ളതും ചെറുതും അങ്ങനത്തെയുള്ള അവസ്ഥകളിലെ കടന്നു പോകുന്ന ഓരോരുത്തരെയും ഈ വാഗ്ദാന വചനപ്രകാരം അനുഗ്രഹിക്കണ കർത്താവെ. അന്ത്യദിനങ്ങൾ കർത്താവ്, മരണദിനങ്ങൾ മാത്രമല്ല, സ്വർഗത്തിൻ്റെ ദിനങ്ങൾ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള അടുത്ത കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ പോലും വലിയ കൃപയുടേതമാകട്ടെ. ഈശോയുടെ നാമത്തിൽ ഇവരെ ചല്ലം ചെയ്യുന്ന ദുഷ്ടാരികളെ ബന്ധിക്കുന്നു, വിട്ടുപോവുക. ദൈവകൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.